നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അലപ്പോ എന്നൊരു നഗരമുണ്ട്, അത് സിറിയയിലാണുള്ളത്. സത്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നീങ്ങുന്നത് സിറിയ കേന്ദ്രീകരിച്ചാണ്. സിറിയയിൽ നിന്ന് ഇറാനിലേക്ക് അടിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഉള്ളത്. ലബനോൺ അടിക്കുന്നത് പോലെയല്ല സിറിയ അടിക്കുന്നത്. സിറിയയെ ഒന്നുകൂടി തകർക്കാൻ ഇസ്രായേലിന് കഴിയും. കാരണം സിറിയ തകർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇറാന്റെ കരങ്ങളിൽ അമർന്നുപോയ ഒരു രാജ്യം കൂടിയാണ് സിറിയ. ഇറാന്റെ നെഞ്ചും കൂടാണ് സിറിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴേതായാലും സിറിയ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ നീങ്ങുന്നത്. അലപ്പോയ്ക്കും ഇദ്ലിബിനും സമീപമുള്ള അൽ സഫീറ നഗരത്തിന് സമീപമാണ് ഇസ്രായേലി വ്യോമാക്രമണം കഴിഞ്ഞ ദിവസം നടന്നത്. നിരവധി സിറിയൻ സൈനികർക്ക് പരിക്കേറ്റതായി ശനിയാഴ്ച പുലർച്ചെ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുകയാണ്. അലപ്പോയ്ക്കും ഇഡ്ലിബിനും പുറത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലെ നിരവധി കേന്ദ്രങ്ങളെയാണ് വ്യോമാക്രമണം ലക്ഷ്യമിട്ടത് എന്ന് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് സ്റ്റേറ്റ് മീഡിയ പറയുന്നു. വർഷങ്ങളായി സിറിയയിലെ ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തി വരികയാണ്. എന്നാൽ ഒക്ടോബർ 7 ഇസ്രായേൽ പ്രദേശത്ത് സായുധ ഗ്രൂപ്പായ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം അത്തരം ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ബന്ദിമോചന ചർച്ചയുടെ മധ്യസ്ഥയിൽ നിന്ന് ഖത്തർ പിന്മാറി എന്നൊരു വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. പിന്മാറ്റം ഇസ്രായേലിനെയും ഹമാസിനെയും അറിയിച്ചിട്ടുണ്ട്. യു എസിനെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ദോഹയിലുള്ള ഹമാസിന്റെ ഓഫീസ് ഇനി പ്രവർത്തിക്കില്ല എന്നും ഖത്തർ അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലും ഹമാസും ആത്മാർത്ഥമായല്ല ചർച്ചയിൽ പങ്കെടുത്തത് എന്ന് ആരോപിച്ചാണ് നിർണായക സ്ഥാനത്ത് നിന്ന ഖത്തറിന്റെ ഈ പിന്മാറ്റം. ഇതോടെ സമാധാന നീക്കം വീണ്ടും പ്രതിസന്ധിയിലായി. ആത്മാർത്ഥതയോടെ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇരുപക്ഷവും തയ്യാറാകാത്തിടത്തോളം കാലം മധ്യസ്ഥ ചർച്ചയ്ക്ക് അർത്ഥമില്ല എന്നും അതുകൊണ്ട് തന്നെ തുടരാനാവില്ല എന്നും ഖത്തർ നയതന്ത്ര വൃത്തങ്ങൾ വാർത്താ ഏജൻസി AFP-യോട് പറഞ്ഞു. ബന്ദിമോചനത്തിനും വെടിനിർത്തലിനുമായി യു എസ്, ഈജിപ്റ്റ് എന്നിവർക്കൊപ്പം ഖത്തർ മാസങ്ങളായി മധ്യസ്ഥ ചർച്ച നടത്തുകയാണ്. എന്നാൽ ഇതുവരെ ഫലപ്രദമായ തീരുമാനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടുമില്ല. ഒക്ടോബറിലെ കാലാവധി അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ പുതിയ ഈ ഉപാധികൾ കണ്ടെത്താനായി യു എസും ഖത്തറും കഴിഞ്ഞ മാസം ചർച്ചകൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ നീക്കത്തിനും ഫലം കണ്ടില്ല.